മുന്നൂറ്റി മൂന്ന് എം പിമാരുള്ള ബി ജെ പിയെ പാർലമെന്റിൽ തറവറ്റിക്കാൻ അൻപത്തിരണ്ട് പേരുള്ള കോൺഗ്രസ് മതി എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ രാഹുൽ ഗാന്ധിയുടെ വീംപിളക്കൽ ആ വീമ്പിളക്കലൊക്കെ വെറും വീംപിളക്കൽ മാത്രമായി അവശേഷിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന് നേതൃത്വം നൽകാൻ കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടി കൃത്യമായ നേതൃനിര കോൺഗ്രസ്സിന് ഇല്ല അല്ലെങ്കിൽ നയിക്കാൻ കോൺഗ്രസിന് ആളില്ല എന്നുള്ള പരാതി കോൺഗ്രസുകാർക്കിടയിൽ നിന്ന് തന്നെ ഉയരുകയാണ് പാർലമെന്റ് പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലാണ് കോൺഗ്രസിന്റെ ബി ജെ ഇതര കക്ഷികളുടെ നിലപാടുമായി മുന്നോട്ട് പോകേണ്ടത് തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് ബി ജെ പി ഇതര കക്ഷികളുടെ കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്ത് നിലനിൽക്കുമെന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി നിലനിൽക്കും അങ്ങനെ ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായിരിക്കും രാഹുൽ ഗാന്ധി എന്നുള്ളത് പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള തരം പോയിട്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് തന്നെ ഉണ്ടോ എന്ന് സംശയിക്കുകയാണ് വളരെ പ്രമാദമായൊരു ട്രോള് നരേന്ദ്രമോദിയുടെ ഭാ ഭാഗത്ത് ഇക്കാര്യത്തിൽ നിന്നുണ്ടായി എന്നാണ് ദേശീയ ദേശീയ തലത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് മാധ്യമ പ്രവർത്തകർക്കിടയിലും രാഷ്ട്രീയ ഒക്കെ അതിന് കാരണമായത് ജൂൺ പത്തൊൻപതാം തീയതി വരാൻ പോകുന്ന രീതിയിൽ ഉള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ആ രീതിയിൽ വരുമ്പോൾ സർവകക്ഷി യോഗം അടക്കമുള്ളവ വിളിച്ചു ചേർക്കുന്നു സർക്കാർ ആ സർവകക്ഷി യോഗം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പാർലമെന്റ് നടപടികൾ എങ്ങനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് എല്ലാം ഒറ്റക്രമത്തിൽ നടത്തുന്നത് സംബന്ധിച്ചപ്പോൾ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഏറ്റവും തമ്പിങ് മെജോറിറ്റി ഉണ്ടായിട്ട് കൂടി ബി ജെ പിക്ക് മാത്രമായി മുന്നൂറ്റി മൂന്ന് അംഗങ്ങളുടെ സപ്പോർട്ടാണ് ലോക്സഭയിൽ ഉള്ളത് അതേസമയം രാജ്യത്തുണ്ടാകുന്ന പൊതുവായ മാറ്റങ്ങൾക്ക് മറ്റു കക്ഷികളെയും കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നേറാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഒത്തൊരുമിച്ചുള്ള രാജ്യത്ത് മുഴുവനായി ഒറ്റ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ഒറ്റക്രമത്തിൽ കൊണ്ടുവരാൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നു ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ആ തരത്തിലൊക്കെ വിവിധ തലത്തിലാണ് ഓൾ പാർട്ടി മീറ്റിംഗ്സ് സർവ്വകക്ഷി യോഗങ്ങൾ ഇനി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഒട്ടനവധി കാര്യങ്ങളിൽ കശ്മീരുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടൊക്കെ ക്രിയാത്മകമായ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെ ഏറ്റവും പുതുതായി എല്ലാ പാർട്ടികളുടെയും അധ്യക്ഷന്മാരെ തെരഞ്ഞെടുപ്പ് ഇൻവൈറ്റ് ചെയ്യുന്നു ഈ യോഗത്തിൽ അവിടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കാണ് ഇപ്പോൾ ഇറങ്ങുന്നത് അദ്ദേഹം പറഞ്ഞു എല്ലാ പാർട്ടികളുടെയും അധ്യക്ഷന്മാർക്ക് ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാം എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പാർട്ടീസ് എ പ്രസിഡന്റ് ഷുഡ് അറ്റൻഡ് പ്രസിഡന്റ് ഇല്ലാത്ത പാർട്ടികളെയും ഇതിൽ പങ്കെടുക്കട്ടെ ആ നരേന്ദ്രമോദിയുടെ വാക്കുകളാണ് കോൺഗ്രസിനെതിരെയുള്ള ട്രോൾ ആകുന്നത് കാരണം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആര് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി പറയുന്നു ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാനില്ല രാജിവെച്ചിരിക്കയാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു മറ്റ് ഒരാളെ കണ്ടെത്താനുള്ള ചർച്ചകൾ വളരെ തകൃതിയായി നടക്കുന്നു അപ്പോൾ നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാജിയെ അവർ പറയുന്നു രാഹുൽ ഗാന്ധി രാജിവെച്ചിട്ടുണ്ട് പാർട്ടി തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടോ പാർട്ടി ഇടപാടുകളുമായി ബന്ധപ്പെട്ടോ ഒന്നും രാഹുൽ ഗാന്ധി ഇപ്പോൾ അതുമായി സംവദിക്കുന്നില്ല പകരമാര് അത് നിശ്ചയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഫലത്തിൽ കോൺഗ്രസിന് ദേശീയ അധ്യക്ഷൻ ഇല്ല എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് കാരണം രാഹുൽ ഗാന്ധി രാജിവെച്ചു കഴിഞ്ഞു സ്വാഭാവികമായും അടുത്തയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ രാജി നിഷേധിക്കുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി ചേർന്നുകൊണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നു ഞാൻ തയ്യാറല്ല പല നേതാക്കളുടെ ഇടയിലേക്ക് തലയിലേക്ക് വയ്ക്കുകയാണ് എ കെ ആന്റണി എ കെ ആന്റണി മറ്റു മുതിർന്ന നേതാക്കൾ അവരാരും ഇതിനൊട്ട് സന്നദ്ധരുമല്ല ഫലത്തിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഇല്ലാത്ത ഒരവസ്ഥയിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസിനെയാണ് നരേന്ദ്രമോദി ട്രോൾ ചെയ്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവൻ പാർട്ടീസ് വിത്തൌട്ട് എ പ്രസിഡന്റ് ഷുഡ് അറ്റൻഡ് ഇനി വരാൻ പോകുന്ന എല്ലാ ഓൾ പാർട്ടി മീറ്റിംഗ്സിലും സർവകക്ഷി യോഗത്തിലും കോൺഗ്രസിന് അധ്യക്ഷനില്ലാത്തൊരവസ്ഥ ആ രീതിയിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ ചിലർ സാന്ദർഭികമായി ചേർത്ത് വെക്കുന്നുണ്ട് അത് കോൺഗ്രസിനെ മാത്രം പറഞ്ഞതല്ല അല്ലെങ്കിൽ കോൺഗ്രസിനെ ട്രോൾ ചെയ്യതല്ല സി പി എം സി പി ഐ അടക്കമുള്ള പാർട്ടികളുടെ ഭരണഘടനാപരമായി അവർക്ക് പ്രസിഡന്റ് ഇല്ല ആ ഒരു രീതിയും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട് കാരണം ജനറൽ സെക്രട്ടറിമാരും സെക്രട്ടറിമാരും സംസ്ഥാനതലത്തിൽ വരുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയാണ് അവിടുത്തെ സുപീരിയർ പവർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ദേശീയ തലത്തിൽ പോകുമ്പോൾ ജനറൽ സെക്രട്ടറിയാണ് ഒരു പ്രസിഡന്റ് പൊസിഷൻ ഇല്ല അങ്ങനെ സി പി എമ്മിനെയും സി പി ഐ ഉള്ള പാർട്ടിയെയും ട്രോൾ ചെയ്താണ് എന്നും പറയുന്നുണ്ട് എന്തായാലും കോൺഗ്രസിനും സി പി എമ്മിനും സി പി ഐ അടക്കമുള്ള പാർട്ടികൾക്ക് അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കടുത്ത തിരിച്ചടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രോളുമ്പോൾ ആ ട്രോൾ വളരെ വളരെ ഹ്യൂമർ സെൻസായി വളരെ ആ രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതും സംവദിക്കുന്നതും എന്നുള്ള തലത്തിലാണ് ചർച്ചകൾ എന്തായാലും പ്രധാന പ്രസിഡന്റ് സ്ഥാനം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്ന കോൺഗ്രസും കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് പോയിട്ട് സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റ് പോലും ആകാത്തൊരവസ്ഥയിലേക്ക് തകർന്നടിഞ്ഞു കൂപ്പുകുത്തി നിൽക്കുന്ന സ്ഥിതിവിശേഷത്തെ നരേന്ദ്രമോദി തുറന്നുകാട്ടുന്നു മാത്രവുമല്ല സി പി എം സി പി ഐ പോലുള്ള സംഘടനകളെ കൂടി അദ്ദേഹം ട്രോളിക്കൊല്ലുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ